നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനിൽ നിന്നും ഹിസ്ബുള്ളയുടെ വൻ തിരിച്ചടി ഇസ്രായേലിലേക്ക്. ഇസ്രായേലിലെ പ്രസിദ്ധ നഗരമായ യോം കിപ്പൂരിലാണ് മിസൈൽ പതിച്ചത്. ആക്രമണത്തിൽ ഹെർസ്ലിയയിലെ കെട്ടിടം തകർന്നു. ആളഭയവും ആർക്കും പരിക്കുമില്ല. ഹിസ്ബുള്ള ഇതാദ്യമായാണ് ഇസ്രായേലിൽ ഇത്രയും വലിയ ആക്രമണം നടത്തുന്നത്. അപ്രതീക്ഷിതമായ ആക്രമണം ഡസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു. മിസൈലുകൾ അയൺ ഡോമുകൾ തകർത്തുവെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിൽ വൻ നാശനഷ്ടമുണ്ടായി. വെള്ളിയാഴ്ച ഇസ്രായേലിക്കാർ വിശുദ്ധ ദിനമായി ആചരിക്കുന്ന അവസരത്തിൽ തന്നെയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. 1973 ശേഷം ആദ്യമായി വിശുദ്ധ ദിനത്തിൽ തന്നെ യോം കിപ്പൂരിലെ സിനഗോഗുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. വിശുദ്ധ ദിനത്തിൽ രാജ്യം സജീവമായ യുദ്ധത്തിൽ ഏർപ്പെട്ടതോടെ യഹൂദ പ്രായശ്ചിത്ത ദിനവും ജൂത കലണ്ടറിലെ ഏറ്റവും വിശുദ്ധ ദിനവുമായ വെള്ളിയാഴ്ച തന്നെ യഹൂദർക്ക് ലബനോൻ ആക്രമണം മൂലം സിനഗോഗുകൾ അടക്കേണ്ടി വന്നിരിക്കുകയാണ്. ഏതായാലും ലബനോനിൽ ഇസ്രായേൽ സൈന്യം കരയുദ്ധം നടത്തുകയാണ്. മാത്രമല്ല, ഇതിനകം 2100 ഹിസ്ബുള്ളക്കാരെ ലബനോനിൽ വധിച്ചു. ഹിസ്ബുള്ളയുടെ 14 തലവന്മാരെയും പുതുതായി വാഴിക്കാനിരുന്ന നിർദ്ദിഷ്ട തലവിനെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ലബനോനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന സങ്കേതങ്ങളും തകർത്തു. ഇതിനിടെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ലബനോനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം. ഇതോടെ ലബനനിൽ ഇസ്രായേലിന്റെ കോപം ഇരട്ടിക്കും. വരും ദിവസങ്ങളിൽ ലബനോനിൽ ഇസ്രായേൽ തീമഴ തന്നെ പെയ്യിച്ച് അവരുടെ സർവ്വകോപവും പെയ്തിറക്കുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. ലബനോനിലെ നിരപരാധികളായ ജനങ്ങളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. ലബനോനിലും ഇനി ഗാസ മോഡലിൽ നിരപരാധികളെ യുദ്ധം ബാധിച്ചേക്കാം. കുറച്ചു ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ലബനൻ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തുന്നുണ്ടായിരുന്നത്. അതേസമയം ഇസ്രായേലിലെ വടക്കൻ മേഖലകളിൽ ആക്രമണം ഘടിപ്പിക്കുന്നെന്ന ഭീഷണിയും ഹിസ്ബുള്ള ഇതേ സമയം തന്നെ മുഴക്കുന്നുണ്ട്. ജനവാസ മേഖലകളിലുള്ള ഇസ്രായേൽ ആർമി സൈറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഇവർ മുന്നറിയിപ്പ് സന്ദേശത്തിൽ പറയുന്നു. മേഖലയിലേക്ക് വലിയ തോതിൽ റോക്കറ്റ് ആക്രമണം ഘടിപ്പിച്ചതായും ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യത്തെ പരാജയപ്പെടുത്തുമെന്നും നിലവിൽ ഹിസ്ബുള്ള ഇതിനാണ് മുൻഗണന കൊടുക്കുന്നതെന്നും ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് അഫീഫ് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തെക്കൻ ലബനൻ, ബെയ്റൂട്ട്, ബെക്ക എന്നിവിടങ്ങളിൽ ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടൽ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. തെക്കൻ ലബനന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം ഘടിപ്പിച്ചത്. ടെലാവീവിൽ നടന്നത് തുടക്കം മാത്രമാണെന്നും യുദ്ധത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇസ്രായേൽ കണ്ടതെന്നുമാണ് അഫീഫ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ ഒരേ സമയം തന്നെ പല വെല്ലുവിളികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. യഹ്യ സിൻവാറിന്റെ ഇപ്പോഴത്തെ ഭീഷണിയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേരിൽ നിന്ന് വരുന്ന ആക്രമണവും ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലെല്ലാം തന്നെ ഒരേ സമയം ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ പണിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യഹൂദരുടെ വെള്ളിയാഴ്ച നോമ്പിന് ഒരു മണിക്കൂറിന് മുൻപാണ് വടക്കൻ ഇസ്രായേലിലേക്ക് അടക്കം 120 റോക്കറ്റുകൾ തൊടുത്ത് വിട്ടുകൊണ്ട് ആക്രമണം ഉണ്ടായത്. മിക്കതും തടഞ്ഞു. പലരും തുറസായ സ്ഥലങ്ങളിൽ വീണ് തീ പടർന്നു. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൂര്യാസ്തമയം അടുത്തപ്പോൾ എല്ലാ പ്രാദേശിക റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ് പ്രക്ഷേപണങ്ങളും വാർത്താ സൈറ്റുകളും ക്രമേണ നിശബ്ദമായി. എന്നിരുന്നാലും പ്രധാന സംഭവങ്ങൾ ഉണ്ടായാൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ തയ്യാറാണെന്നും പലരും അഭിപ്രായപ്പെട്ടു.